21-കാരിയായ റാബിയ സെയ്ഫിയുടെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആ കുടുംബം അവരുടെ വീടിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരുകയാണ്. കോൺഗ്രസിൻ്റെ മനു അഭിഷേക് സിംഗ്വി അവിടം സന്ദർശിക്കുകയുണ്ടായി. പക്ഷേ നീതിമാനെന്ന് അവകാശപ്പെടുന്ന, മതേതരത്വത്തിൻ്റെ മണവാളനെന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ ആ പരിസരത്തെ പോയില്ല. ഒടുവിൽ നിസാമുദ്ദീൻ എന്ന ഒരാളിനെ വിലയ്ക്ക് വാങ്ങി താൻ വിവാഹം കഴിച്ചുവെന്നും പിന്നെ ആ പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ് താൻ ചെയ്തതാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരുപാട് നാടകങ്ങൾ നടക്കുന്നു. സത്യത്തിൽ ഡൽഹിയുടെ മൂക്കിന് താഴെ മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കേണ്ടത് നീതിയുടെ ആവശ്യമല്ലേ? ഒരു രാജ്യത്തിൻ്റെ നീതിബോധത്തിൻ്റെ ആവശ്യമല്ലേ? സാധാരണ ഒരു പെൺകുട്ടിക്കപ്പുറത്ത് സിവിൽ ഡിഫൻസ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരായ ഈ രാജ്യത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമാം വിധം കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ വളരെ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്ന ഈ രാജ്യത്ത് ആ കുടുംബം പ്രതിഷേധവുമായി മുന്നിൽ നിൽക്കുകയാണ്. സാധാരണ ഒരു കൊലപാതകമല്ല. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് മാറിടം അറുത്തുമാറ്റി വലിയ ആഴത്തിലുള്ള മുറിവ് ശരീരത്തിലുണ്ടാക്കി ആ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 3-4 പേരെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിൽ ഒരു പെൺകുട്ടിയുടെ ജഡം അവശേഷിപ്പിച്ച് കടന്നു പോകുമ്പോൾ അവൾ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി പോലും ആയിരുന്നില്ല. ഡൽഹിയിലെ ലജ്പത് നഗറിലുള്ള ജില്ലാ മജിസ്ട്രേറ്റ് കാര്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന റാബിയ സെയ്ഫി എന്ന 21 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഫരീദാബാദിനടുത്തുള്ള സൂരജ് കുണ്ട് എന്ന സ്ഥലത്ത്, സൂരജ് കുണ്ട് വളരെ പ്രശസ്തമാണ്, ലോകത്തിലെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമായ ആ സൂരജ് കുണ്ടിനടുത്തുള്ള ഒരു സ്ഥലത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ട് അതിനുത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണം പോലും നടത്താതെ, FIR പോലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന വിലക്കെടുത്ത ഒരുത്തനെ ഹാജരാക്കി ആ കേസിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നാണ് ആ കുടുംബത്തിൻ്റെ ആക്ഷേപം. നിസാമുദ്ദീൻ ആരോ പഠിപ്പിച്ച കഥ പോലെ പറയുന്നത്, അവൾ എൻ്റെ ഭാര്യയായിരുന്നു, ആരുമറിയാതെ രഹസ്യമായി അവളെ ഞാൻ വിവാഹം ചെയ്തു, പക്ഷേ അവൾ ചില ആണുങ്ങളുമായി ബന്ധപ്പെട്ടതിലുള്ള വൈരാഗ്യം കൊണ്ട് താൻ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഫരീദാബാദ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയാണ് നിസാമുദ്ദീൻ എന്ന ഇന്ന് വരെ ആ കുടുംബം കേട്ടിട്ടില്ലാത്ത ഒരു ക്രിമിനൽ. എന്നിട്ട് സ്വയം കുറ്റമേൽക്കുകയാണ്. ഇതൊക്കെ ആസൂത്രിതമായ നാടകങ്ങളാണ് എന്നാണ് ആ കുടുംബം പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവമുണ്ടായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലും ആ കാര്യത്തോട് നീതിപൂർവമായി പ്രതികരിക്കാൻ ഭരണകൂടവും പോലീസും ശ്രമിച്ചില്ല എന്നത് തന്നെ സംശയത്തിനേറെ വക നൽകുന്നു. മാധ്യമങ്ങളാകട്ടെ എല്ലാ അർത്ഥത്തിലും ആ വാർത്തയെ തമസ്കരിക്കുകയായിരുന്നു. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് ഇന്നതൊരു ചർച്ചയായപ്പോൾ മനു അഭിഷേക് സിംഗ്വി എന്ന കോൺഗ്രസിൻ്റെ വക്താവ് അവരെ സന്ദർശിക്കുകയും അവർക്ക് നിയമപരമായ പിന്തുണ നൽകുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അതും സന്ദർശിച്ചത് ഇന്നാണ്. ദേശീയ നേതാക്കൾ ആരും പോസ്റ്റിട്ടില്ല, ആരും കരഞ്ഞില്ല, ആരും മെഴുകുതിരി കത്തിച്ചതുമില്ല. ഇത്രയുമൊക്കെ സംഭവമുണ്ടായിട്ടും മുസ്ലിം സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും ഒന്നായി ആകാശത്തേക്ക് കൊണ്ടുപോകാനായി രംഗപ്രവേശം ചെയ്ത നീതിബോധത്തിൻ്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ, അയാൾ ആ പ്രദേശം സന്ദർശിക്കുകയോ ആ വീട്ടുകാരെ കാണാൻ പോലും ഇതുവരെ മെനക്കെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗൗരവമായ ഭാവം സൂചിപ്പിക്കുന്നത്. എന്നു വച്ചാൽ ഈ പറയുന്ന പെൺകുട്ടി ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് അവളത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ഒരുതരം നിലപാടിൽ, അല്ലെങ്കിൽ അഴിമതിക്കാരായവരെ സംരക്ഷിക്കലാണ് ബാധ്യത എന്നുള്ളൊരു അവസ്ഥയിൽ, ഈ പറയുന്ന മജിസ്ട്രേറ്റ് കാര്യാലയത്തിലേക്ക് വരുന്ന അഴിമതികളുടെ കണക്കുകൾ ഇവൾക്കറിയാം എന്നുള്ളതുകൊണ്ട് ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ട് പോയതാണെന്നൊരു കൂട്ടുകാരി രഹസ്യമായി വിളിച്ച് ഈ രക്ഷകർത്താക്കളോട് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഈ പെൺകുട്ടിയുടെ ജഡം ലഭിക്കുന്നത്. എന്നിട്ടും മൗനം പാലിക്കുന്നു ഒരു രാജ്യം, അതിൻ്റെ മുമ്പിൽ ഒരു മുഖ്യമന്ത്രിയും.